കട്ടപ്പന കുന്തളംപാറ പുളിക്കപ്പടി റോഡിൽ മാലിന്യ നിക്ഷേപം രൂക്ഷം. രാത്രിയുടെ മറവിൽ വർക്ക്ഷോപ്പിൽ നിന്നുള്ള മാലിന്യങ്ങളും വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളുമാണ് റോഡിന്റെ വശങ്ങളിൽ തള്ളുന്നത്. കട്ടപ്പന നഗരസഭ 19 വാർഡിൽ ഉൾപ്പെട്ട കുന്തളംപാറ കുരിശുപള്ളി പുളിക്കപ്പടി റോഡിന്റെ സമീപങ്ങളിലാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ പ്ലാസ്റ്റിക് ചാക്കുകളിൽ കെട്ടിയാണ് മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്നത്. പ്രധാനമായും വർക്ക്ഷോപ്പുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളുമാണ് ഇവിടെ തള്ളുന്നതിൽ ഏറെയും. മാലിന്യങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതോടെ മൂക്കുപൊത്തി വേണം യാത്രക്കാർക്ക് ഇതുവഴി കടന്നു പോകാൻ. ഈ റോഡെന്ന് പറയുന്നത് കുരിശുപള്ളി പുളിക്കപ്പടി റോഡാണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഏതാണ്ടോ 200 കുടുംബങ്ങളും ആയിരക്കണക്കിന് ആളുകളും അധിവസിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ ഈ റോഡിൽ ഈ 28 രാത്രിയാണെന്ന് തോന്നുന്നു ഏതോ സാമൂഹിക വിരുദ്ധൻ ഏതോ വാഹനത്തിൽ 9 ചാക്ക് വേസ്റ്റ് ഇവിടെ കൊണ്ട് ഈ റോഡ് സൈഡിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇത് ഏതോ വർക്ക്ഷോപ്പിലെ വേസ്റ്റാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഞാനിപ്പം 2-3 ചാക്ക് പരിശോധിച്ചിട്ട് എനിക്ക് അതിനകത്തുനിന്ന് അഡ്രസ്സൊന്നും കിട്ടിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയായിരുന്നു. അതിൻ്റെ കൂടെ ഫുഡ് വേസ്റ്റ് മുതലായവ എല്ലാം ഉണ്ട്. വളരെ വൃത്തിഹീനമായ പാക്കറ്റുകളാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്ത് ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഈ പ്രദേശത്തെ ആൾക്കാരുടെ ഒരു കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ഒഴുകുന്ന ഒരു ജല സ്രോതസ്സാണ്. അതിൻ്റെ അരിയിലായിട്ടാണ് ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇനി ഒരിക്കലും ഇങ്ങനെയൊരു മേഖലകളിൽ, ഈ മേഖല മാത്രമല്ല, ഈ റോഡ് നേരെ അങ്ങോട്ട് പോകുന്ന പാറമണയ്ക്ക് പോകുന്ന റോഡാണ്. ആ റോഡ് സൈഡിലും ഇതുപോലെ തന്നെ മാലിന്യങ്ങൾ രാത്രി കാലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കാറുണ്ട്. പ്ലാസ്റ്റിക് ചാക്കുകളിൽ കെട്ടിയാണ് മേഖലയിൽ ഇപ്പോൾ മാലിന്യങ്ങൾ തള്ളുന്നത്. പാതിയോരത്തിരുന്ന മാലിന്യങ്ങൾ സമീപത്തെ കൈത്തോട്ടിലേക്കാണ് പതിക്കുന്നതും ഇതോടെ തോട്ടിലെ വെള്ളവും മലിനമാകുന്നു. ടൗൺ മേഖലകളിലെല്ലാം ക്യാമറകളും പരിശോധനകളും ഉള്ളതിനാൽ ഉൾമേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സാമൂഹിക വിരുദ്ധർ മാലിന്യങ്ങൾ തള്ളുന്നത്. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി പരിശോധന നടത്തുകയും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ആവശ്യം.